അപ്പൊ ഈ ബി സി എന്ന ലെങ്തും എ ഡി എന്ന ലെങ്തും ഈക്വൽ ആണ്, ഇത് രണ്ടും പാരലലും ആണെങ്കിൽ ബി സിനെ ബി വെക്ടർ എന്ന് പേരിട്ടണെങ്കിൽ ഇതിനി വേറൊരു പേരിടണ്ട, ഇത് കറക്റ്റായിട്ട് ബി വെക്ടർ തന്നെ ആയിരിക്കും. എപ്പോഴാ വെക്ടേഴ്സ് ഈക്വൽ ആവുക? ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനും ആണ് വെക്ടേഴ്സ് ഈക്വൽ ആ. അപ്പൊ ബി സിയും എ ഡിയും ഒരേ ലെങ്ത് ആണ്, അവർ പാരലലും ആയതുകൊണ്ട് ഇത് ബി വെക്ടർ ആണെങ്കിൽ പിന്നെ ഇതിന് വേറെ പേര് വിളിക്കണ്ട, ഇത് ബി വെക്ടർ തന്നെ. അതേപോലെ എ ബി എന്ന ലെങ്തും ഡി സി എന്ന ലെങ്തും ഈക്വൽ ആണ്, അവർ രണ്ടാളും പാരലൽ ആണ്, കാരണം ഈ ഫിഗർ ഈ ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇതേ വെക്ടർ തന്നെയായിരിക്കും. ഇതേ വെക്ടർ തന്നെയാണ്. അങ്ങനെ നമ്മള് രണ്ട് സ്ഥലത്തും കൂടി വെക്ടേഴ്സ് മാർക്ക് ചെയ്യും. ഇനി ഞാൻ അന്വേഷിക്കുന്നത് ബി വെക്ടർ പ്ലസ് എ വെക്ടറിനെ പറ്റിയിട്ട് അലോചിക്കുകയാണ്. ബി വെക്ടറിന് ബി സി എഴുതുന്നതിന് പകരം നമുക്ക് എ ഡി എന്ന് എഴുതാം, അത് എഴുതുന്നതിന് കുഴപ്പമില്ല, സെയിം ആണ്. അപ്പൊ എ ഡി വെക്ടർ പ്ലസ് എ വെക്ടറിന് എ ബി എഴുതുന്നതിന് പകരം ഡി സി എഴുതാം, അത് ഡി സി എഴുതി. അപ്പൊ നോക്ക് നിങ്ങൾ, എ ഡി വെക്ടർ പ്ലസ് ഡി സി വെക്ടർ, എ ഡി പ്ലസ് ഡി സി എന്ന് പറയുമ്പോ എന്താണ്? എ സി വെക്ടർ ആണ്. എ ഡി പ്ലസ് ഡി സി എന്ന് പറയുമ്പോ എ സി വെക്ടർ ആണ്. അത് കീപ് ഇറ്റ് ആസ് ടു. അപ്പൊ നമ്മള് ആദ്യം ചെയ്തിരുന്നത് എ വെക്ടറും ബി വെക്ടറും ആഡ് ചെയ്തു, നമുക്ക് കിട്ടിയ ആൻസർ എ സി വെക്ടർ ആണ്. തിരിച്ച് ബി വെക്ടറും എ വെക്ടറും ആഡ് ചെയ്തപ്പോഴും എ സി വെക്ടർ ആണ്. ഫ്രം വൺ ആൻഡ് ടു എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഈസ് ഈക്വൽ ടു ബി വെക്ടർ പ്ലസ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാന് ചെറിയ മാർക്കിനൊക്കെ പരീക്ഷക്കാരായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ, പ്രൂവ് ദാറ്റ് ഫോർ എനി ടു വെക്ടേഴ്സ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ എന്ന് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഫിഗറൊക്കെ വരച്ചിട്ട് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് വെക്ടർ അഡീഷന്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിന്റെ എക്സ്പ്ലനേഷൻ. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. ദാറ്റ് ഈസ് മൂന്ന് വെക്ടർ ആഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ വെക്ടർ ആക്കി മാറ്റുകയാണ്. അപ്പൊ മൂന്ന് വെക്ടർ ഉണ്ട്, എയും ബിയും സിയും. ഒരാള് എയും ബിയും ആദ്യം ആഡ് ചെയ്തു, എ വെക്ടർ പ്ലസ് ബി വെക്ടർ, എന്നിട്ട് അതിനോടുകൂടി സി വെക്ടർ ആഡ് ചെയ്തു. വേറൊരാള് ബി വെക്ടറും സി വെക്ടറും ആദ്യം ആഡ് ചെയ്തു, പിന്നീട് അതിനോടുകൂടി എ വെക്ടർ ആഡ് ചെയ്തു. ഇത് രണ്ടും ഒരേ ആൻസർ ആയിരിക്കും. എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഫസ്റ്റ് ചെയ്ത് പ്ലസ് സി വെക്ടർ ഈസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ ഫോർ എനി ത്രീ വെക്ടേഴ്സ് എ ബി ആൻഡ് സി. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇത് നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം കേട്ടോ. പ്രൂഫ്, ലെറ്റ് എ വെക്ടർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ബി വെക്ടർ. ഇനി എയോട് കൂടി ബി ആഡ് ചെയ്യുന്നുണ്ട്, എ വെക്ടർ അവസാനിച്ച പോയിന്റിൽ നിന്ന് ബി വെക്ടർ സ്റ്റാർട്ട് ചെയ്തു ബി സി വെക്ടർ. ഇനി സി വെക്ടർ എടുക്കുമ്പോ ബിയും സിയും ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോ ബി വെക്ടർ അവസാനിച്ച ക്യാപിറ്റൽ സിയിൽ നിന്നും ഈ സി വെക്ടർ തുടങ്ങുക, അപ്പൊ സി ഡി എന്നായിക്കോട്ടെ. ഇങ്ങനെ എടുക്കുക, എ ഇസ് ഈക്വൽ ടു എ ബി വെക്ടർ, ബി ഇസ് ഈക്വൽ ടു ബി സി വെക്ടർ, സി ഇസ് ഈക്വൽ ടു സി ഡി വെക്ടർ. അപ്പോ നമ്മൾ അതിന്റെ ഫിഗർ ഒന്ന് നോക്കാം. എ വെക്ടർ എങ്ങനെയാണ്? എ ബി വെക്ടർ ഇവിടുന്നാണ് ബി വെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി വെക്ടർ ബി സി ഇവിടുന്നാണ് സി വെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്, സി വെക്ടർ സി ഡി. നമുക്കിനി ആദ്യം എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഫസ്റ്റ് പ്ലസ് സി വെക്ടർ. എ വെക്ടർ എന്ന് പറയുമ്പോ എ ബി വെക്ടർ പ്ലസ് ബി വെക്ടർ എന്ന് പറയുമ്പോ ബി സി വെക്ടർ പ്ലസ് സി വെക്ടർ എന്ന് പറഞ്ഞാൽ സി ഡി. നോക്ക്, എ ബി പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ അത് ഈ വെക്ടർ അല്ലേ. അപ്പൊ ഇത് എ സി വെക്ടർ ആവും പ്ലസ് സി ഡി.
ഇനി എസി വെക്ടർ പ്ലസ് സി ഡി വെക്ടർ എന്ന് പറയുമ്പോൾ ഈ വെക്ടർ അല്ലേ, അപ്പൊ എഡി വെക്ടർ, എഡി വെക്ടർ ഇറ്റ് ആസ് റിസൾട്ട് നമ്പർ വൺ. ഇതിവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എ പ്ലസ് ബ്രാക്കറ്റിൽ ബി പ്ലസ് സി, അത് ബ്രാക്കറ്റ് ഫസ്റ്റ് ആണല്ലോ മാത്തമാറ്റിക്സിൽ. അപ്പൊ ഈ ബ്രാക്കറ്റ് ഫസ്റ്റ് ചെയ്യുക, എക്ക് പകരം എ ബി വെക്ടറോടെ എഴുതി വെക്കാം, എക്ക് പകരം എ ബി വെക്ടർ പ്ലസ് ബ്രാക്കറ്റില് ബി വെക്ടറിന് പകരം ബി സി വെക്ടർ, സി വെക്ടറിന് പകരം സി ഡി വെക്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി വെക്ടറോടെ നിൽക്കട്ടെ. നോക്ക് ബി സി, ഇതാണ് ബി സി പ്ലസ് സി ഡി. അപ്പൊ ആ വെക്ടർ ഇതാ വരിക, ബി സി പ്ലസ് സി ഡി പറയുമ്പോ ഇതാ വരിക ബി ഡി. അപ്പൊ ബി സി പ്ലസ് സി ഡിക്ക് പകരം ബി ഡി വെക്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്ക് എ ബി പ്ലസ് ബി ഡി. ഏത് ബിയിലേക്ക് നടന്നു, ബി നിന്ന് ഡിയിലേക്ക് നടന്നു, അപ്പൊ കിട്ടുന്ന വെക്ടർ എ ഡി വെക്ടർ. നോക്ക് നിങ്ങള് രണ്ട് രീതിയിൽ ചെയ്തപ്പോഴും കിട്ടിയ ആൻസർ രണ്ടിലും എ ഡി ആണ്. ദാറ്റ് ഈസ് ഫ്രം വൺ ആൻഡ് ടു, ഫ്രം വൺ ആൻഡ് ടു എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ ഈസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ. ദാറ്റ് ഈസ് വെക്ടർ അഡിഷൻ ഈസ് അസോസിയേറ്റീവ്. ദൻ തേർഡ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് അഡിക്റ്റീവ് ഐഡന്റിറ്റി. ഈ വെക്ടർ സിസ്റ്റത്തിൽ അഡിക്റ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻസിൽ, ബൈനറി ഓപ്പറേഷൻസിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യാം, ചെയ്യാണ്ടിരിക്കാം. അപ്പൊ വെക്ടർ അഡീഷനിൽ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ആ ഐഡന്റിറ്റി ആരാണ്, എന്താണ് അതിന്റെ പ്രത്യേകത? അപ്പോ എ വെക്ടർ എനി വെക്ടർ, ഇതിനോടുകൂടി നമ്മളൊരു വെക്ടർ ആഡ് ചെയ്യുമ്പോൾ ആ എ വെക്ടറിന് ഒരു കേടും വരുന്നില്ല. അങ്ങനത്തെ ഒരു വെക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ടൈപ്സ് ഓഫ് വെക്ടേഴ്സിൽ പരിചയപ്പെട്ടതാണ്. സീറോ വെക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോ ഇഫ് എ വെക്ടർ ഈസ് എനി വെക്ടർ, പ്രത്യേകത ഒന്നുമില്ല, എനി വെക്ടർ, ദെൻ എ വെക്ടർ പ്ലസ് സീറോ വെക്ടർ ഇസ് ഈക്വൽ ടു എ വെക്ടർ ഈസ് സെയിം ആസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തിരിച്ചും പറയാം. അതുകൊണ്ട് ഈ റോളിൽ സീറോ വെക്ടർ നിൽക്കുകയാണ്. എന്താ ഏത് റോളില്? ആ സീറോ വെക്ടർ ഏത് വെക്ടറിനോട് ആഡ് ചെയ്താലും ആ വെക്ടറിനൊരു മാറ്റമില്ല. അപ്പോ ആ സീറോ വെക്ടർ വെക്ടർ സിസ്റ്റത്തിലെ അഡിറ്റീവ് ഐഡന്റിറ്റിയാണ്. സീറോ വെക്ടർ ഈസ് ദ അഡിക്റ്റീവ് ഐഡന്റിറ്റി. അത് നമ്പർ സിസ്റ്റത്തിൽ റിയൽ നമ്പർ ആയാലും കോംപ്ലക്സ് നമ്പർ ആയാലും അഡിറ്റീവ് ഐഡന്റിറ്റി സീറോ എന്ന നമ്പറാണ്. അത് മെട്രിക്സ് സിസ്റ്റത്തില് ഏതാണ്? സീറോ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിനോട് കൂടി അതേ ഓർഡറിലുള്ള സീറോ മെട്രിക്സ് ആഡ് ചെയ്താൽ ആ മെട്രിക്സിന് ഒരു മാറ്റം വരില്ല. അപ്പൊ വെക്ടർ സിസ്റ്റത്തിൽ ആരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി? സീറോ വെക്ടർ ആണ്. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ, സിമ്പിൾ ആണ്, ഞാൻ പറയാം. നമുക്ക് ആ എ വെക്ടറിനെ ഒരു വെക്ടർ എ ബി എന്ന് എടുക്കാം. സീറോ വെക്ടറിനെ പല കോലത്തിൽ എടുക്കാം. എന്താ സീറോ വെക്ടർ? എ വെക്ടർ ഓസ് ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ്സ് കോയിൻസൈഡ്. അതിനെ നമ്മൾ എ എന്ന് എഴുതാം വെക്ടർ, ബി ബി എന്ന് എഴുതാം വെക്ടർ, സി സി എന്ന് എഴുതാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് എ വെക്ടറിനോട് കൂടി സീറോ വെക്ടർ ആഡ് ചെയ്യുമ്പോ എ വെക്ടറിന് പകരം എ ബി വെക്ടർ എഴുതി. സീറോ വെക്ടർ ഞാൻ തൽക്കാലം അവിടെ വെച്ചു. അടുത്ത സ്റ്റെപ്പില് സീറോ വെക്ടറിന് പകരം ഇവിടെ ഞാൻ എഴുതുന്നത് ബി ബി എന്നാണ്. എഴുതാം ബി ബി എഴുതാം, വലുത് എഴുതാം ബി ബി തന്നെ എഴുതാണ്ടായ കാരണം എന്താ? ഈ വെക്ടർ അവസാനിച്ചത് ബിയിലല്ലേ. അപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഇത് അവസാനിച്ചോടത്ത് രണ്ടാമത്തെ തുടങ്ങലല്ലേ. പക്ഷെ തുടങ്ങി ബി സി എന്ന് എഴുതാൻ പറ്റുമോ സീറോ വെക്ടറിനെ? ബി സി എന്ന് എഴുതാൻ പറ്റൂല, കാരണം അത് ബി ബി ആണ്, അത് സീറോ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആണല്ലോ. ഓക്കെ, അപ്പൊ എ ബി പ്ലസ് ബി ബി എന്ന് പറയുമ്പോ എങ്ങനല്ലേ വരിക? എ ബി തന്നെയല്ലേ വരിക, ഇതന്നല്ലേ നമ്മൾ എ വെക്ടർ. അത്രയൊരു എക്സ്പ്ലനേഷൻ മതി.
അപ്പൊ അങ്ങനെ ചോദിക്കും തിരിച്ചു എഴുതുമ്പോ എന്താ കാട്ടെ, തിരിച്ചു എഴുതുമ്പോ വേണമെങ്കിൽ സീറോ വെക്ടർ പ്ലസ് എ വെക്ടർ എടുക്കുമ്പോ ഈ സീറോ വെക്ടറിന് പകരം എ എ വെക്ടറിന് എടുക്കുക പ്ലസ് എ ബി എടുക്കുക. അതിന്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ കാണിച്ചു കഴിഞ്ഞു വെക്ടർ അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അതുകൊണ്ട് എ വെക്ടർ പ്ലസ് സീറോ വെക്ടർ ആയാലും സീറോ വെക്ടർ പ്ലസ് എ വെക്ടർ ആയാലും അത് സെയിം ആണ്. ഇത്രയൊരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റിയിൽ കൊടുക്കേണ്ടത്. ദെൻ ലാസ്റ്റ് പ്രോപ്പർട്ടി, ഫോർത്ത് വൺ, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ്, ഏത് വെക്ടർ എടുത്താലും അതിന് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. ഇഫ് എ ഇസ് എനി വെക്ടർ, ദെൻ നമ്മൾ ടൈപ്സ് ഓഫ് വെക്ടേഴ്സിൽ നെഗറ്റീവ് ഓഫ് എ വെക്ടർ പറഞ്ഞിരുന്നു. എന്റെ സിമ്പിൾ ഇങ്ങനെയാണ്, ഇത് രണ്ടുകൂടെ ആഡ് ചെയ്താൽ സീറോ വെക്ടർ കിട്ടും. കമ്മ്യൂട്ടേറ്റീവ് ഉണ്ട്, അപ്പൊ തിരിച്ച് ആഡ് ചെയ്താലും കുഴപ്പമില്ല സീറോ വെക്ടർ. അപ്പോ ഏത് വെക്ടറിനോട് കൂടിയും അതിന്റെ നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്താൽ സീറോ വെക്ടർ കിട്ടും. അതുകൊണ്ട് മൈനസ് എ ഈസ് കാൾഡ് ദി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ വെക്ടർ. അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ വെക്ടർ, അതെല്ലാ വെക്ടറിനും ഉണ്ടാവും. അപ്പൊ എ വെക്ടർ ഞാൻ എ ബി എടുത്തു, അപ്പൊ ഏതാടാ മൈനസ് എ വെക്ടർ. നെഗറ്റീവ് വെക്ടർ എന്താ പറഞ്ഞിരുന്നത്? ആ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആക്ക, ബി എ വെക്ടർ. അപ്പൊ എ വെക്ടർ പ്ലസ് മൈനസ് എ വെക്ടർ ഇസ് ഈക്വൽ ടു എ ബി വെക്ടർ പ്ലസ് ബി എ വെക്ടർ. ഓക്കെ, എ ബി വെക്ടർ പ്ലസ് ബി എ വെക്ടർ, എ ബിയിലേക്ക് നടന്ന് ബി നേരേക്ക് തന്നെ നടക്കുമ്പോൾ അത് ഇങ്ങനെ വരും. എ എ വെക്ടർ, ഹലോ എ എ വെക്ടർ ആണത് സീറോ വെക്ടർ. പിന്നെ കമ്മ്യൂട്ടേറ്റീവ് ഉള്ളതുകൊണ്ട് എ പ്ലസ് മൈനസ് എ തന്നെയാണ്, മൈനസ് എ പ്ലസ് എ. അപ്പോ എല്ലാ വെക്ടറിനും അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കിയാൽ കിട്ടുന്ന നെഗറ്റീവ് ഓഫ് ദാറ്റ് വെക്ടർ ആണ് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ സംശയം ഉണ്ടാവും, സീറോ വെക്ടറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാണ്? സീറോ വെക്ടറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് സീറോ വെക്ടർ തന്നെയാണ്, കാരണം അത് എ എ അല്ലെങ്കിൽ ബി ബി എന്നൊക്കെയല്ലേ എഴുതുക, തിരിച്ചാലോ തന്നെയല്ലേ. എ തിരിച്ചു കഴിഞ്ഞാല് എ വെക്ടർ തിരിച്ചു കഴിഞ്ഞാൽ എ തന്നെയല്ലടാ. അതുകൊണ്ട് സീറോ വെക്ടറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് സീറോ വെക്ടർ തന്നെയാണ്. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അഡീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കാറുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു ഓപ്പറേഷനിലേക്ക് കടക്കുകയാണ്. സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്. സബ്ട്രാക്ഷനെ പറ്റി നമ്മൾ ഒരുപാട് എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല, ഫിഗർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് അഡീഷൻ ആക്കി പറയുക ചെയ്യുന്നത്, ഇഫ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ ടു വെക്ടേഴ്സ്, എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ ടു വെക്ടേഴ്സ്, ദെൻ എ എന്ന് ബി മൈനസ് ചെയ്യാം, ബി എന്ന് എ മൈനസ് ചെയ്യാം, രണ്ടും ചെയ്യാം, രണ്ടും സെയിം ആണെന്നൊന്നും പറഞ്ഞില്ല, മൈനസ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു എ വെക്ടറിനോട് കൂടി ബി വെക്ടറിന്റെ നെഗറ്റീവ് എടുത്തിട്ട് ആഡ് ചെയ്യാം, അതാണ് എ മൈനസ് ബി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് എ വെക്ടർ പ്ലസ് മൈനസ് ഓഫ് ബി വെക്ടർ. അപ്പൊ ഈ മൈനസ് ചെയ്യുന്ന വെക്ടർ ബി ആണ്, അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ നോക്ക്, ഇത് എ വെക്ടർ ആണ്, ഞാൻ എ ബിന് പേരിട്ടു. ഇത് ബി വെക്ടർ ആണ്, ഇത് ബി സിന് പേരിട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രകാരം ഇതാണ് എ പ്ലസ് ബി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ബി വെക്ടറിന്റെ മൈനസ് എടുക്കാം, നമ്മൾ അതിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വെക്കാം. അപ്പോ ബിന്റെ അത്ര തന്നെ ലെങ്ത് ഇങ്ങോട്ട് വെക്കുക, ഇതാണ് മൈനസ് ബി വെക്ടർ. ഇവിടെ ഡിന് പേരിട്ടു. അപ്പൊ ഇത് എ ആണ്, എ വെക്ടർ ആണ്, ഇവിടെ നടന്നാൽ എ വെക്ടർ ആണ്, ഇവിടെ ഇങ്ങോട്ട് നടന്നാൽ മൈനസ് ബി വെക്ടർ ആണ്. അപ്പൊ ഈ വെക്ടർ
plus minus b. That is a minus b. That is equal to a minus b. In this case, you can figure out. This length is modulus of a plus b. This length is modulus of a minus b. Now, if clear out, this AC length is equal to AD length. Mod A plus B is greater than mod A minus B. This is A vector and B vector angle acute angle. Angle session discuss angle A vector, the A vector, the B vector. ഈ ബി വെക്ടറിനെ പറിച്ച് ഇവിടെ കൊണ്ടുവെക്കുക ഡയറക്ഷൻ മാറ്റാതെ ഇവിടെ കൊണ്ടുവെക്കുക ഈ വെക്ടർ ഇങ്ങനെ വെക്കാം അപ്പൊ ഉണ്ടാകുന്ന ഈ ആംഗിൾ ആണ് ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ അത് അക്യൂട്ട് ആംഗിൾ 90 ഡിഗ്രിയിൽ കുറവാവുന്ന കേസിൽ എപ്പോഴും എ പ്ലസ് ബിന്റെ മോഡുലസ് കൂടുതലും എ മൈനസ് ബിന്റെ മോഡുലസ് കുറവുമായിരിക്കും എപ്പോഴും അങ്ങനെ വരണമെന്നില്ല നമ്മൾ നോക്ക് ഇത് എ വെക്ടറാണ് എ ബി B vector ingane edakkana ingane edakkalo B vector okay BC appo ningalku arayam idanu A plus B vector A plus vector B ini nammal idinde nere negative vector edukkumbo adu ingane ingottu varum idanu minus B vector appo idu A vector idu minus B vector anengile namukku ivide idu ഇതാണ് ഏത് വെക്ടർ എ പ്ലസ് മൈനസ് ബി അഥവാ എ മൈനസ് ഈ ഫിഗറിൽ നിങ്ങൾ നോക്ക് എ പ്ലസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ സി എന്ന ലെങ്ത് ദാ ഈ ലെങ്ത് എ മൈനസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ ഡി എന്ന ലെങ്ത് ഇവിടെ എ ഡി അല്ലേ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മോഡുലസ് ഓഫ് എ പ്ലസ് ബി less than modulus of a minus b ആണ് ഇത് എപ്പോഴാ സംഭവിക്കാതെ വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ a ആൻഡ് b ഒബ്ട്യൂസ് ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ a ആൻഡ് b ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിന്റെയും 180 ഡിഗ്രിന്റെ ഇടയ്ക്ക് കിടക്കുകയാണെങ്കിൽ മോഡ് a plus b ചെറുതും മോഡ് a minus b വലുതും ആയിരിക്കും ഇനി ഓക്കേ a വെക്റ്റർ ab ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് b വെക്റ്റർ നിന്ന് അങ്ങനെ നിൽക്കാറോ परपेंडिकुलर मोड ए प्लस बी इज इक्वल टू मोड ए माइनस बी अब ए यू बी यू परपेंडिकुलर वेक्टर्स आनंगिल ए प्लस बी ने मॉडुलस ए माइनस बी ने मॉडुलस सेम आयिरिक्कुम सब्ट्रैक्शन ऑफ वेक्टर्स नम्मल अरिंजु एदु वेक्टरिनु वेरे वेक्टर माइनस चेय्याम അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് മൈനസ് ബി ഡിഫറൻസ് ഡിഫറെന്റ് കേസ് ഫിഗർ ഒക്കെയാണ് കണ്ടത് ഓക്കെ എ ആൻഡ് ബി ഇടയ്ക്കുള്ള ആംഗിൾ അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ മോഡ് എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ മോഡ് എ മൈനസ് ബി ഒബ്ട്യൂസ് ആംഗിൾ ആണെങ്കിൽ മോഡ് മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ മോഡ് എ മൈനസ് ബി 90 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ മോഡ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു മോഡ് എ മൈനസ് ബി ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു ഓപ്പറേഷൻ പറയുന്നത് ഒരു വെക്ടറിനെ ഒരു സ്കേലർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വെക്ടർ തമ്മിലല്ല ഒരു വെക്ടറിനെ ഒരു സ്കേലർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ
multiplication of a vector by a scalar. ഏതൊരു വെക്ടറിനെയും ഏതൊരു സ്കാലാർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. സ്കാലാർ എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ നമ്പർ, റിയൽ നമ്പർ ഈസ് എ സ്കാലാർ. ഇപ്പോ നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ട്, അത് എ വെക്ടർ. എത്ര മാഗ്നിറ്റ്യൂഡും എത്ര ഡയറക്ഷനും നമ്മൾ ബോധം ചെയ്യേണ്ട കാര്യമില്ല, എനി വെക്ടർ. അങ്ങനെയാണെങ്കിൽ ത്രീ ഒരു സ്കാലാർ ആണല്ലോ. ത്രീ ഇൻറ്റു എ, ത്രീ എ വെക്ടർ. ത്രീ ഇൻറ്റു എ എന്ന് പറയാം, ത്രീ എ എന്ന് വായിച്ചാൽ മതി. ഇറ്റ് ഈസ് എ വെക്ടർ, നോട്ട് എ സ്കാലാർ. വെക്ടർ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ത്രീ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. മാഗ്നിറ്റ്യൂഡ് ത്രീ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഇതിന്റെ മോഡുലസ് ആണ് ഇത്. ത്രീ എന്റെ ഡയറക്ഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് എ വെക്ടർ. എ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലാണ് ത്രീ എന്റെ ഡയറക്ഷൻ. മൈനസ് ടു എ, മൈനസ് ടു ഇൻറ്റു എ വെക്ടർ ഈസ് എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ശ്രദ്ധിക്കണം, മൈനസ് ടു ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അല്ല, 2 ഇൻറ്റു മോഡുലസ് ഓഫ് എ. ആൻഡ് ഡയറക്ഷൻ ഓഫ് മൈനസ് ടു എ ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എ വെക്ടർ. എ വെക്ടറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഹാഫ് ഇൻറ്റു എ വെക്ടർ ഈസ് എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് half times magnitude of a vector and direction is same as that of a vector. Minus 5 by 2 into a vector is a vector whose magnitude is 5 by 2 times magnitude of a and direction is opposite to that of a vector. Okay, idea kittittunda. അപ്പൊ ഞാൻ ജർവൈസ് ചെയ്ത് പറയാം. എ എനി വെക്ടർ, എം എനി സ്കാലാർ. സ്കാലാർ മീൻസ് റിയൽ നമ്പർ. എം ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞ റിയൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ എം ഇൻറ്റു എ വെക്ടർ, ത്രീ എ എന്നൊക്കെ പറഞ്ഞ പോലെ എം ഇൻറ്റു എ വെക്ടർ, എം എ വെക്ടർ ഈസ് എ വെക്ടർ. ഇറ്റ് ഈസ് എ വെക്ടർ, നോട്ട് എ സ്കാലാർ. ഇസ് എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് m times magnitude of a എന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. എവിടെ നോക്ക് നിങ്ങൾ, മൈനസ് ടു എന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ പറഞ്ഞത് ടു ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്നാ, മൈനസ് ടു ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്നല്ല. അപ്പൊ ശ്രദ്ധിക്കാം, എം എ ഇസ് എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് എങ്ങനെ പറഞ്ഞാൽ മതി, മോഡ് എം ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. മോഡ് എം എടുത്താൽ പിന്നെ അത് പോസിറ്റീവ് അല്ലേ വരുള്ളൂ. എം റിയൽ നമ്പർ, പോസിറ്റീവ് നെഗറ്റീവും ആവാം. അപ്പോ ത്രീ വന്നു, മൈനസ് ടു വന്നു, ഹാഫ് വന്നു, മൈനസ് ഫൈവ്, പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പൊ മോഡൽ എടുക്കുമ്പോൾ പോസിറ്റീവ് വരുള്ളൂ. മോഡുലസ് ഓഫ് എ വെക്ടർ ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതുകൊണ്ട് എം ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്നല്ല പറയേണ്ടത്, എം എ ഈസ് എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് മോഡൽ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആൻഡ് ഡയറക്ഷൻ ഓഫ് എം എ ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് എ ഇഫ് എം ഈസ് പോസിറ്റീവ്. എം ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എക്കും എം എക്കും ഒരേ ഡയറക്ഷൻ. എം നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എക്കും എം എക്കും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അപ്പൊ ഡയറക്ഷൻ ഓഫ് എം എ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ ഇഫ് എം ഈസ് പോസിറ്റീവ് ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എ ഇഫ് എം ഈസ് നെഗറ്റീവ്. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു സംശയം വരും, എം സീറോ ആണെങ്കിൽ എന്താ ചെയ്യുക, എങ്ങനെ വരിക? എം സീറോ ആണെങ്കിൽ മോഡ് എം സീറോ ആവും. അപ്പൊ അത് സീറോ ഇന്റു മോഡ് എന്നാവും, അത് സീറോ വരും. അപ്പൊ എം എന്റെ മാഗ്നിറ്റ്യൂഡ് സീറോ വരും. മാഗ്നിറ്റ്യൂഡ് സീറോ ഉള്ള വെക്ടർ സീറോ വെക്ടർ ആണ്, അതിന് ഡയറക്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്, അതിന്റെ ഡയറക്ഷൻ പറയേണ്ടില്ല. ഓക്കെ, അപ്പോ ഒരു വെക്ടറിനെ ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടു. ഏത് വെക്ടറിനെയും ഏത് സ്കാലാർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് ഞാൻ രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റുകൾ പറഞ്ഞുതരാം, അത് നമുക്ക് ത്രൂ ഔട്ട് വെക്ടറിലും ത്രീ ഡി ജോമെട്രിയിലും ഒക്കെ ആവശ്യം ഉണ്ടാവും. ഒന്ന്, ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ പറഞ്ഞിരുന്നു, യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ
non-zero vector A. அப்போ A ஒரு zero vector அல்லாத ஒரு vector ആണ്. அப்போ A க்கு ஒரு direction ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ A ക്യാപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞത് is a unit vector in the direction of A vector. A ന്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്റ്റർ ആണ് A ക്യാപ്. ഇതിനൊരു ഫോർമുലയാണ് പറയാൻ പോകുന്നത്. ഞാൻ ഒരു വെക്റ്റർ പറയാം. A എന്ന വെക്റ്ററിനെ ഒരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ സ്കാലർ 1 by മാഗ്നിറ്റ്യൂഡ് ഓഫ് A ആണ്. ഇതൊരു സ്കാലർ ആണ്. കാരണം മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു റിയൽ നമ്പർ, പോസിറ്റീവ് റിയൽ നമ്പർ ആണ്, അല്ലെങ്കിൽ സീറോ വെക്ടറിന്റെ സീറോ ആണ്. അപ്പൊ മോഡെ എ സീറോ അല്ലാത്ത വെക്ടർ ആയതുകൊണ്ട് മോഡെ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അപ്പൊ വൺ ബൈ മോഡെ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അപ്പൊ ഇതൊരു എം ആയിട്ട് എടുക്കാം, റിയൽ നമ്പർ ആണ്. ആ വൺ ബൈ മോഡെ എന്ന പോസിറ്റീവ് റിയൽ നമ്പറിനെ എ വെക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിട്ടല് ഒരു വെക്ടർ ആണ് എന്ന് മനസ്സിലാക്കാറ്. വെക്ടർ ആണല്ലോ, എം എ ഒരു വെക്ടർ ആണല്ലോ. അപ്പൊ ഇതൊരു ഇത് മൊത്തത്തിൽ ഒരു വെക്ടർ ആണ്. വൺ ബൈ മോഡെ ഇൻറ്റു എ വെക്ടർ ഒരു വെക്ടർ ആണ്. അതിന്റെ ഡയറക്ഷൻ ആലോചിക്കൂ. ഞാൻ പറഞ്ഞത് എക്കും എം എക്കും ഒരേ ഡയറക്ഷൻ ആണ്. ഇഫ് എം ഈസ് പോസിറ്റീവ്, നമ്മുടെ എം ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് ഒരു വെക്ടർ ആണ്. വൺ ബൈ മോഡെ ഇൻറ്റു എ വെക്ടർ ഒരു വെക്ടർ ആണ്. അതിന്റെ ഡയറക്ഷൻ എന്റെ ഡയറക്ഷൻ ആണ്. ഓക്കെ, ഇനി ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് ഓഫ് വൺ ബൈ മോഡെ ഇൻറ്റു എ വെക്ടർ ഒന്ന് എടുത്തു നോക്കാം എന്താ സംഭവിക്കാം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോ ഞാൻ പറഞ്ഞു വൺ ബൈ മോഡെ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്, അതിന്റെ മോഡുലസ് അത് തന്നെയാണ്. അപ്പൊ വൺ ബൈ മോഡെ ഇൻറ്റു എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മോഡെ, ഈ മോഡെ ഇങ്ങനെ ക്യാൻസൽ ആയിട്ട് എന്ത് വരും, വണ്ണ് വരും. അപ്പൊ വൺ ബൈ മോഡെ ഇൻറ്റു എ വെക്ടർ എടുക്കുമ്പോ കിട്ടുന്നത് ഒരു വെക്ടർ ആണ്, അതിന് എന്റെ ഡയറക്ഷൻ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വണ്ണാന്ന് പറഞ്ഞാൽ അതല്ലേ മക്കളെ എ ക്യാപ്പ്. എ ക്യാപ്പ് എന്താ, എന്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ ആണ്. അപ്പൊ എ ക്യാപ്പിന് ഫോർമുല കിട്ടി വൺ ബൈ മോഡെ ഇൻറ്റു എ വെക്ടർ, അഥവാ ഇങ്ങനെ എഴുതിയാ മതി, എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഇത് ഒരുപാട് സ്ഥലത്ത് ആവശ്യമുള്ള ഒരു വിഷയമാണ്. ഒരു വെക്ടറിന്റെ ഡയറക്ഷനില് യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഫോർമുല, വൺ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ ഇൻറ്റു ദാറ്റ് വെക്ടർ, അഥവാ എ ക്യാപ് ഈസ് ഈക്വൽ ടു വൺ ബൈ മോഡെ ഇൻറ്റു എ വെക്ടർ, അഥവാ എ ബൈ മോഡെ. അപ്പൊ ബി ക്യാപ് ആണെങ്കിൽ ബി ബൈ മോഡ് ബി, സി ക്യാപ് ആണെങ്കിൽ സി ബൈ മോഡ് സി, എക്സെട്ര. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. If A not equal to zero vector is any vector. Zero vector അല്ലാത്ത വെക്ടർ, സീറോ വെക്ടർ എന്ന ഡയറക്ഷൻ ഇല്ല, അതിന്റെ ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഡയറക്ഷൻ ഉള്ളൊരു വെക്ടർ ആണ് എ എങ്കിൽ, ദെൻ എ ക്യാപ് ഇസ് ഈക്വൽ ടു വൺ ബൈ മോഡ് എ ഇൻറ്റു എ വെക്ടർ. രണ്ടാമത് ഞാൻ പറയുന്ന പോയിന്റ്, നമ്മള് കൊളീനിയർ വെക്ടേഴ്സിനെ പറ്റി പറഞ്ഞിരുന്നു. കൊളീനിയർ വെക്ടേഴ്സ് എന്ന വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം ഓർ പാരലൽ ലൈൻസ് ഓഫ് ആക്ഷൻ, അഥവാ ലൈക്ക് യൂണിയൻ അൺലൈക്ക്, ലൈക്ക് വെക്ടറും അൺലൈക്ക് വെക്ടറും പെടുന്നതാണ് കൊളീനിയർ വെക്ടർ. അപ്പൊ ഞാന് രണ്ട് വെക്ടർ പറയാം. ഒന്ന് എ വെക്ടർ ആണ്, ഒന്ന് ഫൈവ് ഇൻറ്റു എ വെക്ടർ ആണ്. വട്ടപ്പോടുത്തിയ ഡയറക്ഷൻ, എ വെക്ടറിനും ഫൈവ് ഇൻറ്റു എ എടുത്താലും ഒരേ ഡയറക്ഷൻ, ഒരു കൊളീനിയർ ആണല്ലോ, കൊളീനിയർ ആണല്ലോ. ഇനി ഇത് മൈനസ് ഫൈവ് എടുത്താലോ, അപ്പോ ഇവരുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്, അപ്പോഴും കൊളീനിയർ ആണല്ലോ. അപ്പൊ ഒരു വെക്ടറിന്റെ മറ്റൊരു സ്കാലാർ മൾട്ടിപ്ലൈ ആയിട്ട് വേറൊരു വെക്ടർ എടുത്താല് അവര് കൊളീനിയർ ആയിരിക്കും. ഇനി അതിന്റെ തിരിച്ച് കോൺവേഴ്സും ഉണ്ട്, രണ്ട് വെക്ടറുകൾ കൊളീനിയർ ആണെങ്കിൽ നോക്കണം മക്കളെ. ഞാൻ ചെറുതൊരു എക്സാമ്പിൾ, ഇവിടെ ഒരു എ വെക്ടർ ഉണ്ട്, ഈ ഡയറക്ഷനിലാ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ടു ആണ്. ഇതിന് ലൈക്ക് ആയിട്ട് ഇവിടെ ഒരു ബി വെക്ടർ ഉണ്ട്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സിക്സ് ആണ് വിചാരിക്കാം, ഡബിൾ ആണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാലോ. ലൈക്ക് ആണെങ്കിൽ ഈ ബി വെക്ടർ ഇസ് ഈക്വൽ ടു എന്താണ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ടു ആണ്, സിക്സ് ആണെങ്കിൽ ത്രീ ടൈംസ് എ വെക്ടർ എടുത്താ പോരെ, ത്രീ ടൈംസ് എ വെക്ടർ എടുത്താൽ ത്രീ ഇൻറ്റു ടു സിക്സ്, സെയിം ഡയറക്ഷൻ. ഇനിയിപ്പോ ഇത് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ എങ്കിലോ ബി,
അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം ബിസി കൊണ്ട് എന്തെടുത്താൽ മതി മൈനസ് ത്രീ ഇൻറ്റു എ എടുത്താൽ മതി അപ്പൊ രണ്ട് വെക്ടറുകൾ കൊളീനിയർ ആണെങ്കിൽ ഒന്ന് മറ്റൊന്നിന്റെ സ്കാലർ മൾട്ടിപ്ലൈ ആയിരിക്കും രണ്ട് വെക്ടറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാലാർ മൾട്ടിപ്ലൈ ആണെങ്കിൽ അവർ കൊളീനിയർ ആയിരിക്കും സോ എന്താണ് റിസൾട്ട് എന്ന് ചോദിച്ചാൽ ടു വെക്ടേഴ്സ് ആർ കൊളീനിയർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടു വെക്ടേഴ്സ് ആർ കൊളീനിയർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ് വൺ ഓഫ് ദം ക്യാൻ ബി എക്സ്പ്രസ്ഡ് One of them can be expressed as a scalar multiple of the other. Scalar multiple of the other. ആ സ്കാലാർ പോസിറ്റീവ് ആണെങ്കിൽ അവർ ലൈക്ക് കൊളീനിയർ ആയിരിക്കും ഒരേ ഡയറക്ഷൻ ആ സ്കാലാർ നെഗറ്റീവ് ആണ് അവർ അൺലൈക്ക് കൊളീനിയറിലായിരിക്കും അൺലൈക്ക് വെക്ടേഴ്സ് ആയിരിക്കും അപ്പൊ രണ്ട് വെക്ടറുകൾ കൊളീനിയർ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൺ ഓഫ് ദം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് ദി അതർ അപ്പൊ നമ്മളോട് രണ്ട് വെക്ടർ കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കേസിൽ നമ്മൾ ഒന്ന് മറ്റതിന്റെ സ്കാലാർ മൾട്ടിപ്പിൾ ആണ് എന്ന് കാണിച്ചാൽ അവർ കൊളീനിയർ ആയി അതിൽ തന്നെ ആ സ്കാലാർ പോസിറ്റീവ് ആണെങ്കിൽ ലൈക്ക് നെഗറ്റീവ് ആണെങ്കിൽ അൺലൈക്ക് ഇനി ഞാൻ ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാണ് ഈ ഓപ്പറേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് Properties of multiplication of a vector by a scalar. Properties of multiplication of a vector by a scalar. അതാണ് ഹെഡിങ്. അതിലൊന്നാമത്തത് നമ്മുടെ അടുത്ത് രണ്ട് സ്കാലാർ ഉണ്ട് എം എന്ന് ഞാൻ ആദ്യം എൻ എന്ന സ്കാലാറിനെ എ വെക്ടറോണ്ട് ഇൻറ്റു ചെയ്തു എന്നിട്ട് പിന്നെ എം എന്ന സ്കാലാറോണ്ട് ഇൻറ്റു ചെയ്തു വേറൊരാള് എൻ ഇൻറ്റു എം എ ചെയ്തു വേറൊരാള് എമ്മും എന്നും ഇൻറ്റു ചെയ്ത നമ്പർ ആക്കിയതിനു ശേഷം എ വെക്ടറോട് ഇൻറ്റു ചെയ്തു ഇതെല്ലാം ഒരേ ആൻസർ ആയിരിക്കും വേറെ എം എൻ എൻ ആ സ്കാലാസ് ആൻഡ് എ ഇസ് എനി വെക്ടർ ഇപ്പൊ ടു ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാലും ത്രീ ഇൻറ്റു ടു എന്ന് പറഞ്ഞാലും അത് മൊത്തത്തിൽ സിക്സ് എ ആയിരിക്കും ഓക്കെ ദൻ സെക്കൻഡ് വൺ എം പ്ലസ് ഓർ മൈനസ് എൻ All into A vector is equal to M into A vector plus ആണെങ്കിൽ plus ഇടുക minus ആണെങ്കിൽ minus ഇടുക N into A vector അപ്പൊ 2 plus 3 all into A പറഞ്ഞാല് 2A plus 3A എന്ന് എഴുതാം അത്രേ ഉള്ളൂ കാര്യം അപ്പൊ 2 minus 3 all into A ആണെങ്കിൽ 2A minus 3A എന്ന് എഴുതാം പ്ലസ് ആണെങ്കിൽ മൈനസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ട് അർത്ഥം എം എന്നും എനി സ്കാലാർ എനി റിയൽ നമ്പർ പിന്നെ വരുന്ന മൂന്നാമത്തത് എം ഒരു സ്കാലാർ എയും ബി രണ്ട് വെക്ടർ അത് പ്ലസ്സോ അല്ലെങ്കിൽ മൈനസോ ചെയ്യുന്നുണ്ട് എം ഇൻറ്റു എ പ്ലസ് ഓർ മൈനസ് ബി ആണെങ്കിൽ അത് എം ഇൻറ്റു എ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇല്ല മൈനസ് ആണെങ്കിൽ മൈനസ് ഇല്ല എം ഇൻറ്റു ബി വേറെ എം ഇസ് എനി സ്കാലാർ എ ആൻഡ് ബി ആർ വെക്ടേഴ്സ് റിസൾട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഏത് നമ്പർ കൊടുത്താൽ അത് കറക്റ്റ് ആയിരിക്കും പ്രോപ്പർട്ടീസ് ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞ ഓപ്പറേഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക അപ്പൊ ഒരു നമ്പറിന് ആദ്യം പറഞ്ഞത് അഡീഷന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു അഡീഷന്റെ പ്രോപ്പർട്ടീസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം സബ്ട്രാക്ഷൻ പറഞ്ഞു സബ്ട്രാക്ഷന്റെ ഫിഗറുകൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ സ്കാലാർ ഏതൊരു വെക്ടറിനെയും ഏതൊരു സ്കാലാർ കൊണ്ടും ഇൻറ്റു ചെയ്യാം അതിൽ നിന്നും വന്ന രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ഒന്ന് എ ക്യാപ്പിന്റെ ഫോർമുല എ ക്യാപ് ഇസ് ഈക്വൽ ടു വൺ ബൈ മോഡ് എ ഇൻറ്റു എ വെക്ടർ അഥവാ എ വെക്ടർ ബൈ മോഡ് എ വേറെ ഇസ് എ നോൺ സീറോ വെക്ടർ അതിന് കിട്ടി രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് നോട്ട് ടു വെക്ടേഴ്സ് ആർ കൊളീനിയർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൺ ഓഫ് ദം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് ദി അതർ ആ സ്കാലാർ പോസിറ്റീവ് ആണ് അവർ ലൈക്ക് ആയിരിക്കും സ്കാലാർ നെഗറ്റീവ് ആണ് അൺലൈക്ക് ആയിരിക്കും പിന്നെ ഈ ഓപ്പറേഷന്റെ പ്രോപ്പർട്ടീസ് എമ്മു എന്ന രണ്ട് സ്കാലാർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇൻറ്റു ചെയ്താലൊക്കെ ഒരേ ആൻസർ കിട്ടുക പിന്നെ ഈ രണ്ട് റിസൾട്ട് അതിന്റെ കൂടെ ശ്രദ്ധിച്ചു വെക്കുക ഓക്കെ ബാക്കി ഇതിന്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ പറയാം താങ്ക് യു